ജപമാല ഭക്തിയിൽ പഴയന്നൂർ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിന്റെ ഊട്ടുതിരുനാളാഘോഷം ഭക്തിസാന്ദ്രമായി. തൃശൂർ അതിരൂപതയിൽ വിശുദ്ധ ഡൊമിനിക്കിന്റെ നാമധേയത്തിലുള്ള ഏക ദേവാലയമാണ് പഴയന്നൂരിലെ പരിശുദ്ധ മാതാവിന്റെ പള്ളി. കോവിഡ് മഹാമാരിക്ക് ശേഷം വന്നെത്തിയ ഊട്ടുതിരുനാളിനെ ഭക്തജനങ്ങൾ ഏറെ ഭക്തി പുരസരമാണ് സ്വീകരിച്ചത്. ഒക്ടോബർ 20-ാം തീയതി കൊടിയേറ്റത്തോടുകൂടിയാണ് ഊട്ടുതിരുനാൾ അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പള്ളിയിൽ ആരംഭിച്ചത്. വിവിധ ദിവസങ്ങളിൽ ചടങ്ങുകൾക്ക് പ്രമുഖ വൈദികർ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുതിരുനാൾ ദിവസമായ ഞായറാഴ്ച കല്ലംകുളം കപ്പേളയിൽ നിന്നും ജപമാല റാലി ആരംഭിച്ചു. നൊവേനി ചടങ്ങുകളോടുകൂടിയാണ് റാലിക്ക് തുടക്കമായത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി. തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശവും പള്ളിയിൽ നടന്നു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഫാദർ ബാസ്റ്റിൻ പുന്നോലി പറമ്പിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുതിരുനാൾ, ഊട്ടുനേർച്ച ഭക്ഷണം, തുടർന്ന് ആശീർവാദ ചടങ്ങുകളോടുകൂടിയാണ് പഴയന്നൂർ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. പള്ളിയിലെ വികാരി അച്ഛൻ പ്രിൻസ് പിണ്ടിയാൻ, ഊട്ടുതിരുനാൾ ജനറൽ കൺവീനർ ജിജോ മേലാട്ട്, കൈകാരന്മാരായ ജോഷി തടത്തിൽ, ടോം ജോസ് മുണ്ടാട്ടു ചുണ്ടയിൽ തുടങ്ങിയവരാണ് പരിശുദ്ധ മാതാവിന്റെ ഊട്ടുതിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. സി സി വിനോസ്, പഴയന്നൂർ.